എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനൽ ഷീബാസ് രുചിയിലത്തിലേക്ക് സ്വാഗതം. ഇന്ന് പൊങ്കലാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അതിനോടനുബന്ധിച്ചുള്ളൊരു സ്വീറ്റ് ഡിഷാണ് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ട്രഡീഷണൽ ആയിട്ട് വിറകടപ്പിൽ വെച്ച് മൺകലത്തിലൊക്കെയാണ് ഇത് തയ്യാറാക്കുന്നത്. ഞാനിന്ന് പെട്ടെന്ന് കുക്കറിൽ വെച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇന്ന് നമ്മൾ സ്വീറ്റ് പൊങ്കലാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു കുക്കർ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പ് ചെറുപയർ പരിപ്പിടാം. പായസമൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പാണിത്, മൂങ്ങ് ദാൽ എന്ന് പറയും. അതുകൊണ്ട് നല്ലവണ്ണം റോസ്റ്റ് ചെയ്തെടുക്കണം. അത് റോസ്റ്റ് ആകുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും, അപ്പോൾ നമുക്കതും വാങ്ങി വയ്ക്കാം. ഇത് രണ്ടും നല്ലവണ്ണം കഴുകിയെടുക്കണം. ഇനി വറുത്തതിന് ശേഷമാണ് നമ്മൾ കഴുകിയെടുക്കുന്നത്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഇതുപോലെ കഴുകി വെച്ചിരിക്കുന്ന പച്ചരിയും ചെറുപയർ പരിപ്പും കൂടിയുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി ഇന്ന് വേവാൻ ആവശ്യമായ വെള്ളത്തിന് നമ്മൾ പാലോ തേങ്ങാപ്പാലോ ആണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. 2 മീഡിയം സൈസ് തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യം അതിൻ്റെ 1/2 പാല് പിഴിഞ്ഞ് വെച്ചതിന് ശേഷം ബാക്കി തേങ്ങ മിക്സിയിലിട്ട് നല്ലവണ്ണം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അടിച്ചെടുത്തു. അങ്ങനെ ഒരു 8 ഗ്ലാസ് പാല് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ 8 ഗ്ലാസ് പാല് ഞാൻ ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ 1 നുള്ളുപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. കുക്കർ നല്ലവണ്ണം അടച്ചു വയ്ക്കാം. ഫുൾ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വിസിൽ വരാൻ തുടങ്ങുമ്പോൾ അത് സിമ്മിലേക്ക് വയ്ക്കണം. അങ്ങനെ ഒരു 1/2 മണിക്കൂർ നമുക്ക് വയ്ക്കാം. 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞ് ആവിയെല്ലാം പോയതിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്തതാണ്. വെള്ളമൊക്കെ കറക്റ്റ് പാകത്തിനായിരുന്നു പറ്റി, നല്ലവണ്ണം വെന്തിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 400 ഗ്രാം ശർക്കര പാനിയാക്കിയിട്ട് അതൊന്ന് അരിച്ചൊഴിക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ശർക്കരയെല്ലാം ആ അരിയിലൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഒരു 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലവണ്ണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ 1 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഞാൻ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന ആ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തലപ്പാൽ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ പൊങ്കൽ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി നെയ്യിൽ വറുത്തിടണം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പൊങ്കൽ റെഡിയാകും. അഞ്ച് ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നെയ്യ് എത്ര കൂടുതൽ ഒഴിച്ചാലും നല്ലതാണ്. ഇത് നല്ലവണ്ണം ചൂടാകുമ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പൊന്ന് ചുവന്നു വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് തന്നെ കിസ്മിസും ഇട്ട് കൊടുക്കുകയാണ്. കിസ്മിസ് ബൾജ് ചെയ്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് പൊങ്കലിലേക്ക് ഇട്ട് കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള പൊങ്കൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്.
ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.